ഫാമിലീസുകളായിട്ടിരിക്കണം. അപ്പോൾ നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഗോബി മഞ്ചൂരിയനാണ്, ചൈനീസ് ഡിഷാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ മഞ്ചൂരിയൻസ് അത് ഏതാണേലും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഗോബി മഞ്ചൂരിയൻ. മാക്സിമം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ സ്പെഷ്യലി അവർക്ക് വേണ്ടിയാണ്, കുക്കിംഗ് ഒക്കെ ലേൺ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. ഹേ ഫ്രണ്ട്സ്, ടുഡേ ഐ എം ഗോയിങ് ടു മേക്ക് എ വെരി ഡിലീഷ്യസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ. സോ ലെറ്റ്സ് ട്രൈ ഹൗ ടു മേക്ക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിംഗ്. If you haven't subscribed yet, please don't forget to subscribe, and please don't forget to press the bell icon to get the notifications. Thank you. പെട്ടെന്ന് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോബി മഞ്ചൂരിയൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ഫുൾ ഗോബി, കോളിഫ്ലവർ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ടുള്ളൂ, ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് കുറച്ചുകൂടെ കൂടുതൽ എടുക്കാവുന്നതാണ്. ചെറിയ ഒരു ഓണിയന് അല്ലെങ്കിൽ ഒരു വലിയ ഓണിയൻ്റെ ഹാഫ്, ഹാഫ് ഓണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഇത്. ദെൻ ഒരു ചെറിയ പീസ് ജിഞ്ചർ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ജിഞ്ചർ അവോയ്ഡ് ചെയ്യാം ആർക്കും ജിഞ്ചർ വേണ്ടാന്നുണ്ടെങ്കിൽ. മാക്സിമം പീപ്പിൾസ് ആർ നോട്ട് ആഡിങ് ജിഞ്ചർ, ഐ ആം ആഡിങ് ഹിയർ. സോ ദെൻ നമുക്ക് വേണ്ടത് കുറച്ച് ചോപ്ഡ് ഗ്രീൻ ഓണിയൻ ലീവ്സ്. അപ്പോൾ ഇത് ഗ്രീൻ ഓണിയൻ ലീവ്സ് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ടാണ്. ദെൻ നമുക്ക് വേണ്ടത് കോട്ടിങ്ങിനായിട്ട് ഇവിടെ ഒരു 2 teaspoons നമ്മളുടെ ടേബിൾ സ്പൂണിന് 2 tablespoons കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1 tablespoon മൈദ. ഞാൻ കോൺഫ്ലോറും മൈദയും ഒരുപാട് ആഡ് ചെയ്യുന്നില്ല കോട്ടിങ്ങിന്. ദെൻ നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് ഓഫ് നമുക്ക് കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ പൗഡർ 1/2 teaspoon ബ്ലാക്ക് പെപ്പർ പൗഡർ, ഒരു 1 tablespoon ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് ഞാൻ ചേർക്കുന്നത്, ഞാൻ റെഡ് ചില്ലി സോസ് ആഡ് ചെയ്യുന്നില്ല, പകരം ഞാനൊരു ലിറ്റിൽ ബിറ്റ് ഒരു 1 teaspoonനോളം റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ദെൻ നമുക്ക് വേണ്ടത് ഒരു 1 tablespoon സോയ സോസ്. സോയ സോസ് ഇത് ഹാർഡ് സോയ സോസ് ആണ്, ലൈറ്റ് അല്ല. അപ്പം നിങ്ങൾ ഹാർഡ് സോയ സോസാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1 tablespoon മതി. അതല്ല, ലൈറ്റ് സോയ സോസ് കിട്ടും, അതാണ് എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ 2 tablespoon സോയ സോസ് നമുക്ക് ആവശ്യം വരും. സോ നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ ഞാൻ ഒരു 1/2 literനോളം വെള്ളം വെച്ചു ചൂടാക്കി, 1/2 liter വാട്ടർ, അത് ബോയിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അത് ഉപ്പിട്ട് ഇച്ചിരി ഏറെ മുന്നിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഗോബിയിൽ ഉപ്പ് പിടിക്കില്ല. ഒരു ഇച്ചിരി ഉപ്പ് മുന്നിട്ട് നിൽക്കത്തക്കോണം വേണം ഇട്ട് കൊടുക്കാൻ. ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്കിതിലോട്ട് ഗോബി ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫുൾ ഗോബി, കോളിഫ്ലവർ അതിനകത്തോട്ട്. ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നില്ല, വളരെ ലെസ് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ഒരു ബോയിൽ വരുന്നത് വരെ ഒന്ന് അടച്ച് വെക്കുക. ഒരു ബോയിൽ വന്നു കഴിയുമ്പോൾ ജസ്റ്റ് ഒരു ബോയിൽ വന്നാൽ മതി, ഒരുപാട് നേരം വേവിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. ഒന്ന്, ഫുൾഗോബിയിൽ ചെറിയ പുഴുക്കളൊക്കെ കാണാറുണ്ട് ചില സമയത്ത്, ചെറിയ കീടയൊക്കെ കാണും. അപ്പം അത് ഒന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. പ്ലസ് ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, ആ സ്മെല്ലും പോയി കിട്ടും നമ്മളിങ്ങനെയൊന്ന് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇത് ഒരു തിള വന്നു, ഇതിന് ബോയിലായി. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം ഇത് ഞാൻ ഡ്രെയിൻ ചെയ്യുകയാണ്. ഇത് വെള്ളം ഡ്രെയിൻ ചെയ്ത് നമുക്ക് ഇതിലോട്ട് തന്നെ എടുക്കാവുന്നതാണ്. നമുക്കൊന്ന് തണുക്കാൻ അനുവദിക്കുക. കയ്യിലല്ലേ നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ചൂടാവും, അതുകൊണ്ട് ഒന്ന് തണുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കോട്ട് ചെയ്യാമായിരുന്നു. നമുക്ക് ഈ ഗോബി ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 tablespoons മൈദ ആഡ് ചെയ്തു. 1 tablespoon കോൺഫ്ലവർ ആഡ് ചെയ്തു. ഈ 1 tablespoon കോൺഫ്ലവർ മാറ്റി വെക്കുക. ഇത് നമുക്കൊന്ന് ലാസ്റ്റിൽ നമ്മൾ ഉള്ളി എല്ലാം വഴട്ടി കഴിയുമ്പോൾ അതിൽ നമുക്കിതൊന്ന് കലക്കി ഒന്ന് ഇത് ഗ്രേവിക്കായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം 1 tablespoon കോൺഫ്ലവർ കീപ് എ സൈഡ്, കുറച്ച് ഉപ്പിടുക. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടാണ് ഉപയോഗിച്ചത്, അപ്പോൾ ഉപ്പ് ഒരുപാട് ആയി പോകരുത്. അതുപോലെ സോയ സോസിൽ ഉപ്പുണ്ട്, ഉപ്പിൻ്റെ ഇത് കൂടിപ്പോകരുത്. ഇവിടെ ലിറ്റിൽ ബിറ്റ് ബ്ലാക്ക് പെപ്പർ പൗഡർ
നമ്മുടെ ഇതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുക. അപ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിക്കിൽ മിക്സ് ചെയ്യുക. ഇനി ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം ഒരുപാട് ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം ഇത് നല്ലൊരു കോട്ടിങ്. ഇത്രയും മതി. ഒരു ഇത് നിങ്ങൾക്ക് അല്പം നിങ്ങൾക്ക് തോന്നുവാണ് ഇത് വെള്ളമായി പോയി കലക്കുന്ന സമയത്തുണ്ടെങ്കിൽ, ഡോൺ വറി, യു ക്യാൻ ആഡ് വൺ സ്പൂൺ മോർ മൈദ ഇൻ കേസ് വെള്ളമായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ദിസ് ഗോബി നല്ലൊരു മിക്സ് ചെയ്യുക. ആക്ച്വലി കോട്ടിങ് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പം വെള്ളം പോലെ ഇതിനകത്ത് തോന്നിക്കുന്നുണ്ട് നമുക്ക് ആ ഗോബിയിൽ. ഗോബി ഇപ്പം ഇത് ചെയ്തതല്ലേ. അപ്പോൾ ആ ബാക്കി ഇരിക്കുന്ന ഹാഫ് ടേബിൾ സ്പൂൺ മൈദ കൂടി വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലിറ്റിൽ ബിറ്റ് കോൺഫ്ലവർ ഒന്ന് ആഡ് ചെയ്താൽ മതി, സ്പ്രെഡ് ചെയ്താൽ മതി. അതിന് ഒരു ടൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ ഗോബി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ലൊരു മിക്സായിട്ടുണ്ട്, ടൈറ്റായിട്ട്. ഞാൻ ഒരുപാട് ഹാർഡ് കോട്ടിങ് കൊടുക്കുന്നില്ല. നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കടായി വെച്ചു. കടായി നല്ലതുപോലെ ചൂടായപ്പോൾ അതിൽ കുറേ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടായി. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ. അതുപോലെ തന്നെ സെക്കൻഡ്ലി ഞാനിവിടെ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ഒത്തിരി ഓയിൽ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഡീപ് ഫ്രൈ അല്ല ഞാൻ കൊടുക്കുന്നത്. കുറച്ച് ചെറുതായിട്ട് ഫ്രൈ ചെയ്യണുള്ളൂ. കംപ്ലീറ്റ് ഡീപ് ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓയിൽ യൂസ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഓയിൽ റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഓയിൽ കംപ്ലീറ്റ്ലി വേസ്റ്റായി പോകും. സോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഓയിൽ സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഐഡിയ പറഞ്ഞു തരുന്നത്. ഒരുപാട് ഓയിൽ യൂസ് ചെയ്ത് കംപ്ലീറ്റ്ലി ഡീപ് ഫ്രൈ ചെയ്ത് വറുത്തെടുത്ത് കഴിയുമ്പോൾ ആ ഓയിൽ കളയേണ്ടി വരരുത്. ഇപ്പം നമ്മൾ ഇവിടെ ഓരോ പീസസായിട്ട് വേണം ഗോബി ഇട്ട് കൊടുക്കാൻ. ഇവിടെ നമുക്ക് ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ വരുന്ന ഉടനെ അങ്ങ് എടുക്കണം. അപ്പം നമ്മൾ രണ്ടാമതിന്ന് ഫ്രൈ ചെയ്യും. ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന ഉടനെ നമ്മൾ എടുത്ത് മാറ്റും. അത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് എല്ലാം കൂടെ ഒരു ക്രിസ്പി ആക്കി രണ്ടാമത് ഫ്രൈ ചെയ്യും. കംപ്ലീറ്റ് ഇത് ഒന്നിച്ചിടരുത്. മേക്ക് ഇറ്റ് ഇൻ പാർട്ട്, അതായത് കട്ടിയാകാതെ ഒരു പീസസൊക്കെ സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഒന്നിച്ച് ഇടരുത്, മാറ്റി മാറ്റി ഇടുക. കാരണം കോൺഫ്ലവർ ആണ് ഇത്. ഒരു കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്ത് മാറ്റുകയാണ്. നമ്മൾ നെക്സ്റ്റ് പാർട്ട് ഇട്ട് കൊടുത്തു. ഗോബിയൊക്കെ പെട്ടെന്ന് വേവുന്നതാണ്, അപ്പോൾ കുറേ നേരം ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ഇത് രണ്ട് പാർട്ടായിട്ട് ചെയ്യാം. ഇങ്ങനെ ഞാൻ ഒരുപാട് പീസസ് ഇട്ട് കൊടുക്കലില്ല. സാധാരണ ഗോബി മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒന്ന് ചിക്കൻ വറുത്തെടുക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. റെസ്റ്റോറൻസുകളിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണിക്കാനായിട്ട് ഷൂട്ട് ചെയ്യുന്നൊക്കെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഓയിൽ രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഓയിൽ വേസ്റ്റ് ആവും. അപ്പം സെയിം ഡേ നമ്മൾ അതിലെന്തെങ്കിലും ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതർവൈസ് നമുക്ക് ആ ഓയിൽ വേസ്റ്റായി പോകാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് ചെറിയ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഗോബി കംപ്ലീറ്റ് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാ പീസസും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു പീസും തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പീസസായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് കോൺഫ്ലോർ ആയതുകൊണ്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് ഒന്ന് അകത്തിയിട്ട് കൊടുത്തിട്ട് കൈ ചെയ്താൽ മതി. ഇനി ഈ എണ്ണ ചൂടാണ്. അപ്പോൾ ഇതിനി ഫ്ലെയിം ഒന്ന് ഹൈയാക്കുക. ഹൈ ഫ്ലെയിം ആക്കിയിട്ട് ഈ ഗോബി എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. ഇപ്പം നമ്മൾ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി വെച്ച ഒരു ഹൈ ഒന്ന് ഓയിൽ നല്ല ഹോട്ടാണ്, ശരിക്കും ഹോട്ടായിരിക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്ന് ഇതൊന്ന് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കുക. ശരിക്കും ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം ഇപ്പം നമുക്ക്.
ഐഡിയ പറഞ്ഞു തരാം. ഞാൻ സാധാരണ ഡീപ് ഫ്രൈ ചെയ്യാതെയാണ് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത്. കുറച്ചുകൂടെ ഹെൽത്തി വേയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗോബി സ്വാലോ ഫ്രൈ ചെയ്യുക. ഒട്ടും ഡീപ് ഫ്രൈ ചെയ്യാതെ പാനിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഗോബിയെല്ലാം ഒന്ന് നിരത്തി വെച്ചിട്ട് അധികം കോട്ടിങ് ചെയ്യാതെ ചെറിയ കോട്ടിങ് ഒരു 1 സ്പൂൺ കോൺഫ്ലവർ മാത്രം ഇട്ട് കോട്ടിങ് ചെയ്തിട്ട് നമുക്ക് സ്വാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒട്ടും ഓയിലില്ലാതെ. അപ്പോൾ ഒരുപാട് ഓയിൽ കഴിക്കാത്തവരാണ്, ഒരുപാട് ഓയിൽ കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഭയങ്കര ഉണ്ടെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെയും മഞ്ചൂരിയൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മളുടെ ഇത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയില്ലേ. ഇനി നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ബ്രൗൺ ആയിട്ടുണ്ട്. നോക്കട്ടെ ആ ഒരു സൗണ്ട് വരുന്നുണ്ട് ക്രിസ്പിനെസിൻ്റെ, കണ്ട. ചിലർ ഇതിൽ ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഗോബി മഞ്ചൂരിയനും ക്യാപ്സിക്കം ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാനും ആണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച്, പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഒരു ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് ഈ വെളുത്തുള്ളി, ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഗാർലിക്ക്, ജിഞ്ചർ, ഇനി ചെറുതായിട്ട് കട്ട് വെച്ചിരിക്കുന്ന ഓണിയന്. ഓണിയൻ ഒരുപാട് വേണ്ട കേട്ടോ, ഒരു 1/2 ഓണിയൻ മതി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെറിയ ഓണിയൻ, ഒരു മീഡിയം സൈസ് ഓണിയൻ എടുത്തിട്ട് അതിൻ്റെ 1/2 മതി. ഒത്തിരി ഓണിയൻ വേണ്ട. ചിലർ ഓണിയൻ ഇടാറില്ല, ഒന്നി ഗാർലിക്കും മാത്രമേ ഇടാറുള്ളൂ. ഒരു അല്പം ഉപ്പം ഒന്ന് ആഡ് ചെയ്യാം. ലിറ്റിൽ നമ്മൾ കഴിക്കുന്ന സോയ സോസിൽ ഉപ്പുണ്ട്, അപ്പം സൂക്ഷിക്കുക, ഒരുപാട് ഉപ്പായി പോകരുത്. ഒരല്പം ഉപ്പൊന്ന് ആഡ് ചെയ്യുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ മാറ്റി വെച്ചിരുന്നു. അത് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമുക്കിവിടെ അതിനകത്ത് ചേർക്കാനാണ് കോൺഫ്ലവർ. നമ്മളിപ്പോൾ ഈ സോസ് ഉണ്ടാക്കി വരുമ്പോൾ അതിലോട്ട് ചേർക്കാനാണ്. ഒരല്പം ഗ്രേവി ആയിട്ടാണ് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത്. ഡ്രൈ ആയിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഡ്രൈ ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഈ കോൺഫ്ലവറൊക്കെ വെള്ളം ഒരുപാട് ഒഴിക്കാതെ ഒരു 1 to 2 ടേബിൾ സ്പൂൺ ഒക്കെ വെള്ളം ഒഴിച്ചാൽ മതി. വെളുത്തുള്ളി, ഓണിയനും നല്ല ഫ്രൈ ആയിട്ടുണ്ടെന്ന്, ഒരുപാട് ഫ്രൈ ആക്കേണ്ട, ചെറിയ ഗോൾഡൻ ബ്രൗൺ. ഒരിച്ചിരി ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ സ്പ്രിംഗ് ഓണിയൻ ഒരല്പം അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒരുപാട് ഹൈ ആക്കി വെക്കണ്ട. ഒന്ന് ഇതിനകത്തോട്ട് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ സോയ സോസ്. കോളിഫ്ലവർ വറക്കുന്ന സമയത്ത് നമ്മളത് കോട്ടിങ് ചെയ്തില്ലേ, ആ കോട്ടിങ് ചെയ്ത സമയത്ത് അതിലൊരു 1 ടീസ്പൂണോ ഒക്കെ ഈ സോയ സോസ് ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. അത് ഞാൻ മറന്നു. ചില സമയത്ത് ഒഴിക്കാറില്ല, ചിലപ്പോൾ നമ്മൾ ഒഴിക്കും. അപ്പോൾ അതൊരു കളർ കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ഓൾറെഡി ഗോൾഡൻ ബ്രൗൺ ആക്കി ഫ്രൈ ആക്കി എടുത്തു. 1 ടീസ്പൂൺ ആ സമയത്ത് സോയ സോസ് നമ്മൾ കോട്ടിങ് കൊടുക്കുന്ന സമയത്ത്, ആ മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും കോട്ടിങ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോണത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഞാൻ ഗ്രീൻ ചില്ലി ആഡ് ചെയ്തില്ല. നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി കുറച്ച് സ്പൈസി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 ഗ്രീൻ ചില്ലി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഈ ഓണിയൻ വറക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇടാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്തു പകരം. ആക്ച്വലി ഒരുപാട് സ്പൈസി കഴിക്കാറില്ല ഞങ്ങൾ, അതുകൊണ്ടാണ് കേട്ടോ. യു ക്യാൻ ആഡ് റെഡ് ചില്ലി സോസ് ഇൻസ്റ്റെഡ് ഓഫ് റെഡ് ചില്ലി പൗഡർ. ഇതിനകത്ത് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഹൺഡ്രഡ് എം എൽ വാട്ടർ ഈ ചെറിയ ഒരു കപ്പിന്, 1 കപ്പ് 100 ml വാട്ടർ ഞാനിവിടെ ആഡ് ചെയ്തു. ഒരുപാട് ആഡ് ചെയ്യണില്ല. ഇപ്പം നമ്മൾ മറ്റേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആഡ് ചെയ്യുക. ഫ്ലെയിം ഇച്ചിരി ഹൈ ആക്കുക.
स्पोस बोईल फ्रेंड्स अब इोट नमुक ई कॉर्नफ्लवर मिक्स आड्डे वे वन टेबिस्पून कॉर्नफ्लवर मिक्स आड्डे इंप पेट कट्टी अब या फ्लेम कुछ लूस ग्रेवी वेणी कुछ वेलम आड्डेक नाम ग्रेवी इवे ना ईर कंसिस्टी इत्र लूस मिल कूड़ा कटी आई कई आई तुत कहो अब इन ईर अब नमक ई गोभी आड्डेक गिव इट ए गुड मिक्स अब कुछ ग्रेवी गोभी मंचूरियन इफ यू डोंट वांट टू ऐड दिस मच ग्रेवी यू नीड ए ड्राई वन देन यू कैन ऐड लेस वाटर अब नाम गोभी मंचूरियन इवे रेडी आईटे ग्रीन ओनियन लीव्स अब फ्रेंड्स नाम वाले डिलीशियस टेस्टी टेस्टी गोभी मंचूरियन इज रेडी टू सर्व अब इन गोभी मंचूरियन एल्षाई कौन डोंट फॉरगेट टू सब्सक्राइब माय चैनल नोक इतने सब्सक्राइब सब्सक्राइब गोभी मंचूरियन बेस्ट कॉम्बिनेशन इज नान फ्राइड राइस वाइट राइस इवन यू कैन टेक इट विद चपाती ईट हेल्दी स्टे हेल्दी थैंक यू